ഹലോ ഗൈസ്, അശ്വിൻ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എ ടു സെഡ് ചലഞ്ച് ആണ്. ഇന്നത്തെ ഒരു ദിവസം ഫുള്ളും ഞാൻ വന്നിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം ടൈം വന്നിട്ട് ഏകദേശം എത്രയായി? ഓക്കെ, കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെറ്ററായ എ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചിട്ട് വന്നൊരു കാര്യമാണ്, എ എന്ന് പറഞ്ഞാൽ എ ഫോർ ആപ്പിൾ ആണെന്നുള്ളത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ആപ്പിൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ട് ആൽമണ്ട് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ നമ്മളെ ബഡ്ജറ്റിൽ നിന്ന് ഒത്തു വരത്തില്ല. സോ അതുകൊണ്ട് ആപ്പിൾ വെച്ച് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഗൈസ്, ഞാൻ അടുത്ത ബീക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും വിചാരിക്കും ഇപ്പം ഞാൻ വന്നിട്ട് ബനാന ആയിരിക്കും ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ബനാനയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, വെച്ചാൽ ബൂസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് പാലിൽ കലക്കി കുടിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് ഇത് അല്ലാതെ കഴിക്കുന്നത്. സോ ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കഴിക്കാം. വെറുതെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ബൂസ്റ്റ് എന്ന് പറയാൻ. അപ്പൊ ഗൈസ്, അടുത്ത സി കോഫി. ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കടാ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. അടുത്ത ഡീക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ദോശയ്ക്ക് അത് കറിയൊന്നുമില്ല, വെറുതെ കഴിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാം. അപ്പൊ ഗൈസ്, അങ്ങനെ എ ടു ഡി വരെയുള്ള ഫുഡ് കഴിച്ച് ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഓക്കെ, അടുത്ത ഈക്ക് ഞാൻ എടുത്തിരിക്കുന്ന വെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ട്. പണ്ട് ജിമ്മിലൊക്കെ പൊക്കി കൊണ്ടിരുന്ന സമയത്ത് സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ്, വേറെ ഒന്നുമല്ല എഗ്ഗ് മുട്ട. ചുമ്മാ പുളു അടിക്കാണ്. അപ്പൊ നമുക്ക് പിന്നെ അങ്ങ് തട്ട. അടുത്ത എഫിന് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ഫ്രൂട്ടി കുടിക്കാം. ഗൈസ്, അടുത്ത ജീക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ജി ഫോർ ജിഞ്ചർ ആണ് ഗൈസ് ഞാൻ എടുത്തത്. ജിഞ്ചർ. സോ ഇത് വന്നിട്ട് ഞാൻ ചെറിയ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് വലിയ പീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. ഓക്കെ, അടുത്ത എച്ച് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഐഡൻസിക് ബിസ്ക്കറ്റ് ആണ്. ഓക്കെ, അടുത്ത ഐ ഫോർ ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഐസ്ക്രീം ആണ്. അടുത്ത ഞാൻ ജെയ് ഫോർ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ജെല്ലി ആണ്. ഓക്കെ, അടുത്ത കെ ഫോർ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിക്കാറ്റ് ആണ്. അടുത്ത എൽ ഫോർ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവനാണ് ഗൈസ് ഞാൻ എടുത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് ആയിട്ട് കുടിക്കണോന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷെ വേണ്ട, എന്തായാലും ലെമൺ ലെമണായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. സോ എന്തായാലും ഞാൻ കഴിക്കുകയാണ്. ഓക്കെ, അടുത്ത എമ്മിന് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അടുത്ത എന്ന് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് എന്ന് പറഞ്ഞാൽ ലീഫ് അല്ല, ഇത് വന്നിട്ട് നീമാണ്. സോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്, ഈ നീമിന്റെ ഇല വന്നിട്ട്. സോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഭയങ്കര കയ്പ്പ്. ഗൈസ്, അടുത്ത് ഓഫ് ഓർ ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് കാൻഡി ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില കടകളിൽ മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും ഫ്രണ്ടിൽ തന്നെ ഒരു ടിന്നിലിട്ട് വെച്ചേക്കുമായിരുന്നു, ഇപ്പം ചില കടകളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ഇത് യാദൃശ്യമായി ഒരു കടയിൽ കയറിയപ്പം ജസ്റ്റ് ഒന്ന് കണ്ടതാണത്. സോ ഇത് കഴിച്ചിട്ട് ഒരുപാട് വർഷമായി, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അടുത്ത ബീഫ് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെപ്പറാണ്. ഇത് വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാറുള്ള ഒരു സാധനം കൂടെയാണ്. അടുത്ത ക്യൂ ഫോർ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യൂ ലെഗ് ആണ്. ക്യൂ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്കോഴിയുടെ മുട്ടയാണ്. അപ്പോൾ ഇത് വന്നിട്ട് അവിക്കാത്ത മുട്ടയാണ്. ഞാൻ അവിച്ച മുട്ടായി ഛേ അവിച്ച മുട്ട ഞാൻ തോൽ വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ക്യൂ ഫോർ ഞാൻ കഴിക്കാൻ പോകുന്നത്. അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ ആറാണ്. ആർ ഫോർ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിൻസ് ആണ്. ഇത് റേസിൻസ് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരിങ്ങയാണ്. അപ്പം ഇതാണ് ആറിനായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ്. സോ അതിനായിട്ട് എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷുഗറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ടി ഫോർ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചായയാണ്, ടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ യു ആണ്. ഞാൻ യു ഫോർ കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ
യുണീക് ബിഗ് ബിസ്ക്കറ്റ് ആണ് അടുത്ത U4 കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ വി ആണ്. വി ഫോർ നമ്മളെ വടയാണ് അടുത്ത് കഴിക്കാൻ പോകുന്നത്. അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. ഞാൻ ഡബ്ല്യുവിന് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഞാൻ തപ്പിയായിരുന്നു, ശരിക്കും പറഞ്ഞു ഒന്നും കിട്ടിയില്ല. അവസാനം തപ്പി 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 വന്നപ്പോൾ എനിക്ക് ഒരു സാധനം കിട്ടി. ഇതാ നമ്മളെ വാട്ടർ മെലനാണ് അവസരം കിട്ടിയത്. സോ ഇപ്പൊ ചോദിക്കും ഇത് വാട്ടർ മെലനിലെ ഡബ്ല്യു അല്ലേ, ഇതെങ്ങനെ എക്സ് ആവുന്നുള്ളത്. സോ വാട്ടർ മെലനിൽ വേറൊരു പേരും കൂടെ ഉണ്ട്, സിഗ എന്നാണ് അതിന്റെ പേര് വന്നിട്ട്. നല്ല പേര് സിഗ എന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ മെലനാണ് കിട്ടുക. സോ നമ്മൾ വാട്ടർ മെലനാണ് കഴിക്കുന്നത്. അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ വൈ ആണ്. വൈക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പി നൂഡിൽസ് ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടെയാണ് ഇപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഗി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലാസ്റ്റ് ലെറ്ററായി അങ്ങനെ ഇസഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇസഡിലെ ഫുഡ് ഐറ്റംസും കണ്ടുപിടിക്കാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. അവസാനം സെർച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കോണാണ്. അപ്പം ഈ കോണിന് വേറൊരു പേരുണ്ട്, അതിൻ്റെ പേര് വന്നിട്ട് സീമേസ് എന്നാണ് എൻ്റെ പേര്. അപ്പം നമ്മൾ സീമേസ് എന്ന് ഇങ്ങനെ അടിച്ചു. സീമേസ് എന്ന് പറഞ്ഞാൽ നെറ്റിലെ സീമേസ് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ അവസാനത്തെ ലാസ്റ്റ് ലെറ്ററിലുള്ള ഫുഡ് കൂടെ കാണിക്കുകയാണ്. നമ്മൾ എയ്റ്റ് യൂസർ ചലഞ്ച് ഒന്ന് അങ്ങനെ സക്സസ്ഫുള്ളി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ 24 അവേഴ്സിന്റെ എന്തെങ്കിലും കൺവേഴ്സേഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക കമന്റ് ബോക്സിൽ. അപ്പൊ എന്തായാലും ഇതേപോലെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. A few moments later.